ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ ഒരു നാല് ടക്കുള്ള ഒരു സ്ട്രെയിറ്റ് കട്ടിംഗ് ബ്ലൗസിന്റെ കട്ടിംഗ് ആണ് നമ്മൾ കാണിച്ചു തരുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇപ്പോൾ നമ്മൾ ഈ ഒരു തുണിയിലാണ് നമ്മുടെ ബ്ലൗസിന്റെ കട്ടിംഗ് നമ്മൾ കാണിച്ചു തരുന്നത്. അപ്പോൾ നമ്മുടെ തുണിയെ നമ്മൾ ഇതുപോലെ നേരെ രണ്ട് വശത്തുള്ള കരവശങ്ങളെയും ചേർത്ത് വെച്ചുകൊണ്ട് ഇതുപോലെ നേരെ പകുതിയായി മടക്കിയെടുക്കുന്നു. അതായത് ഇതുപോലെ നമ്മുടെ കരവശങ്ങളെ, രണ്ട് വശത്തുള്ള കരവശങ്ങളെയും ഇതുപോലെ വെച്ച് ചേർത്ത് വെച്ചിട്ടാണ് നമ്മൾ ഇതുപോലെ നേർപകുതിയായി മടക്കിയെടുക്കുന്നത്. അതിനുശേഷം നമ്മൾ ഇവിടെ ഒരു മാർക്കിംഗ് കൊടുക്കുന്നു. ഇത് നമ്മുടെ തുണിയുടെ ബോട്ടം ഭാഗത്ത് വരുന്ന ആ ഒരു ക്രോസ് ഒക്കെ ഉണ്ടാകും, അതൊക്കെ മാറ്റിയെടുക്കുവാൻ വേണ്ടിയാണ് നമ്മൾ ഇതുപോലെ നേരെ ലൈൻ കൊടുത്ത് ഈ ഒരു പീസ് കട്ട് ചെയ്ത് മാറ്റിയിരിക്കുന്നത്. ഇനി നമ്മുടെ ലെങ്ത്താണ് നമുക്ക് മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ ബ്ലൗസിൻ്റെ ഇറക്കം വരുന്നത് നമുക്ക് 15.5 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു ഇഞ്ച് കൂട്ടി നമ്മൾ 16.5 ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നു കേട്ടോ. ലെങ്ത്തിൻ്റെ കൂടെ ഒരു ഇഞ്ചാണ് നമ്മൾ കൂട്ടുന്നത്. ഇനി നമ്മൾ ഈ ഒരു ബ്ലൗസിൻ്റെ ഷോൾഡർ കൊടുക്കുന്നത് നമ്മൾ 6.75 ഇഞ്ചാണ് നമ്മുടെ ഈ ഒരു ബ്ലൗസിന് വേണ്ടി നമ്മൾ ഷോൾഡർ കൊടുക്കുന്നത്, 6.75 ഇഞ്ച്. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ 6.75 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ഇവിടെ ഇതുപോലെ വരുന്നു കേട്ടോ, ഇതുപോലെ വരുന്നു. ഇനി നമ്മൾ എത്രയാണോ ഷോൾഡർ കൊടുത്തിരിക്കുന്നത് അതേ അളവ് തന്നെ നമ്മുടെ കൈക്കുഴിയുടെ ഇറക്കത്തിന് വേണ്ടി നമ്മൾ മാർക്ക് ചെയ്യുന്നു, 6.75 ഇഞ്ച് കേട്ടോ. ഇതുപോലെ മാർക്ക് ചെയ്ത് ഇവിടെ നമ്മൾ ഇതുപോലെ വരുന്നു. ഇനി നമ്മൾ ഈ ഒരു അളവിലാണ്, ഈ ഒരു മാർക്കിങ്ങിലാണ് നമ്മുടെ ചെസ്റ്റ് അളവ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. നമ്മൾ ആളുടെ ബോഡിയിൽ നിന്നെടുത്തിട്ടുള്ള മെഷർമെൻ്റ് ആണ്. 41.5 ഇഞ്ചാണ് നമ്മുടെ ചെസ്റ്റ് അളവ് വരുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ 4 ഇഞ്ച് കൂട്ടുന്നു, നമുക്ക് 45.5 ഇഞ്ച് കിട്ടും. 45.5 ഇഞ്ചിയുടെ നാലിലൊരു ഭാഗം 11.25 ഒരു പോയിന്റുമാണ് വരിക. അപ്പോൾ നമ്മളത് അളവ് മാർക്ക് ചെയ്യുന്നു, പ്ലസ് 1.25 ഇഞ്ച് തയ്യൽ തുമ്പും മാർക്ക് ചെയ്യുന്നു. ഇനി നമുക്ക് ഇടുപ്പളവ് വരുന്നത് 35.5 ഇഞ്ചാണ്. അപ്പോൾ 8.25 പോയിന്റുമാണ് അതിൻ്റെ നാലിലൊരു ഭാഗം വരിക. അതിൻ്റെ കൂടെ നമുക്ക് ബാക്ക് ഡാർസ് അടിക്കുവാൻ വേണ്ടി ഒരു 3/4 ഇഞ്ച്. അങ്ങനെ 8.75 9.25 ഒരു പോയിന്റുമാണ് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്, പ്ലസ് 1.25 ഇഞ്ച് വീണ്ടും തയ്യൽ തുമ്പ് മാർക്ക് ചെയ്ത് കൊടുത്ത് ഇതുപോലെ വരുന്നു. ഇടുപ്പളവിൻ്റെ കൂടെ നമ്മൾ വേറെ ഒരളവും എക്സ്ട്രാ മാർക്ക് ചെയ്യുന്നില്ല. നമുക്ക് നാലിലൊരു ഭാഗത്തിൻ്റെ കൂടെ ബാക്ക് ഡാർസ് അടിക്കുവാനുള്ള 3/4 ഇഞ്ച് മാത്രമാണ് കൊടുക്കുന്നത്. ഇനി നമ്മളിവിടെ നമ്മൾ 6.75 ഇഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്തത്. അതിൻ്റെ നേർപകുതി നമുക്കിവിടെ മാർക്ക് ചെയ്തെടുക്കാം. 3/4 ഒരു പോയിന്റിൽ മാർക്ക് ചെയ്ത് ഇവിടെ നിന്ന് നമ്മൾ ഇതുപോലെ ആം ഹോളിൻ്റെ റൗണ്ട് നമ്മൾ ഇതുപോലെ ഒന്ന് റൗണ്ടിൽ വരഞ്ഞെടുക്കുക കേട്ടോ, ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കുന്നു. അപ്പോൾ നമ്മൾ ഈ ഒരു മാർക്കിംഗ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു അളവ് നമുക്ക് കിട്ടേണ്ടത് 9.25 ഒരു പോയിന്റുമാണ് നമുക്ക് ഈ ഒരു ആം ഹോളിൻ്റെ റൗണ്ട് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ അതെങ്ങനെയാണ് കിട്ടുന്നത് എന്ന് നമ്മുടെ സ്ലീവ് കട്ട് ചെയ്യുന്ന സമയത്ത് പറഞ്ഞു തരാം. അപ്പോൾ നമുക്കിതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം, നമുക്കിവിടെ 9.25 ഒരു പോയിന്റും കിട്ടുന്നുണ്ടോ എന്ന്. അപ്പോൾ നമ്മൾ ആദ്യം മുകളിലൊരു 1/2 ഇഞ്ച് ഷോൾഡറിൻ്റെ തയ്യൽ തുമ്പ് ഇടണം. നമ്മൾ ഫ്രണ്ട് പീസും ബാക്ക് പീസും അറ്റാച്ച് ചെയ്യുന്ന തയ്യൽ തുമ്പിന് വേണ്ടി 1/2 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ആ ഒരു മാർക്കിൽ നിന്ന് നമ്മൾ ടേപ്പിനെ നമ്മൾ ഇതുപോലെ പിടിച്ചാൽ നമ്മുടെ ഈ ഒരു ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്തിട്ടുള്ള ഭാഗത്തേക്ക് നമുക്ക് കറക്റ്റ് 9.25 ഒരു പോയിന്റും കിട്ടണം കേട്ടോ. അതായത് നമ്മൾ ഇവിടെ നിന്ന് കറക്റ്റ് നമ്മുടെ ആ ഒരു മാർക്കിൽ കൂടി നമ്മൾ ടേപ്പിന് ഇതുപോലെ പിടിക്കുക കേട്ടോ. ഇത് കണ്ടോ നമുക്ക് കിട്ടുന്നത്, കണ്ടോ കറക്റ്റ് മാർക്കിങ്ങിൽ തന്നെ നമുക്ക് 9.25 ഒരു പോയിന്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് ആം ഹോൾ റൗണ്ട് കിട്ടേണ്ടത്. ഇനി നമ്മളിവിടെ വൈഡ് കൊടുക്കുന്നത് 3 ഇഞ്ചാണ് നമ്മൾ കൊടുക്കുന്നത്. ഇവിടെ നമ്മൾ 3 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് നമ്മളിവിടെ ഇതുപോലെ വരുന്നു. ഇനി നമ്മുടെ ബാക്ക് നെക്കിൻ്റെ ഇറക്കം മാർക്ക് ചെയ്യണം. നമുക്ക് 8.5 ഇഞ്ചാണ് ബാക്ക് നെക്കിൻ്റെ ഇറക്കം വരുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടതിന് ശേഷം നമ്മളിവിടെ ഇതുപോലെ വെച്ച് 8.5 ഇഞ്ചിൽ നിന്ന് ഒരു 1/4 ഇഞ്ച് കുറച്ച് നമ്മൾ 8.25 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് ഇതുപോലെ വരുന്നു. ഇനി നമ്മൾ ഇവിടെ നിന്ന് റൗണ്ട് ചെയ്തെടുക്കണം, നെക്കിൻ്റെ റൗണ്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ റൗണ്ട് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കേട്ടോ നമ്മുടെ ആ ഒരു നമ്മുടെ വരയുടെ പുറത്തേക്ക് നമ്മുടെ മാർക്കിംഗ് വരുന്ന രീതിയിലാണ് നമ്മൾ ഷേപ്പ് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഇവിടെ നിന്ന് ഇതുപോലെയാണ് നമ്മൾ ഷേപ്പ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ കേട്ടോ ഈ ഒരു മാർക്കിംഗ് കഴിഞ്ഞു. ഇനി നമ്മളിവിടെ ഒരു 1/2 ഇഞ്ച് നമ്മൾ ഷോൾഡർ ഒന്ന് കുറച്ച് കൊടുക്കുന്നു. എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഈ ഒരു മാർക്കിലേക്ക് നമ്മൾ ഈ ഒരു കൈയുടെ ആംഹോളിൻ്റെ സെൻട്രൽ മാർക്കില്ല ആ ഒരു മാർക്കിലേക്ക്
ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ബാക്ക് ഡാർട്സിന് വേണ്ടി മാർക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇവിടെയാണ് ഡാർട്സ് വരുന്നത്. ഈ ഒരു ഡാർട്സ് നമ്മൾ ഇവിടെ നിന്ന് 4 ഇഞ്ചിലാണ് നമ്മളിവിടെ ഡാർട്സ് നമ്മൾ വരുന്നത്. അതുപോലെ തന്നെ ഡാർട്സിൻ്റെ ഉയരം നമ്മൾ കൊടുക്കുന്നതും 4 ഇഞ്ച് തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഡാർട്സ് ഇവിടെ ഉണ്ടോ, ഈ ഒരു രീതിയിലാണ് നമ്മൾ ഡാർട്സ് തയ്ക്കുക. അതായത് 3/4 ഇഞ്ചാണ് നമ്മൾ ടോട്ടൽ കൊടുത്തത്. അപ്പോൾ 1/4 ഇഞ്ചും പോയിന്റിൽ വരുന്ന രീതിയിലാണ് നമ്മൾ ഡാർട്സ് തയ്ച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ബാക്ക് പാർട്ടിൻ്റെ മാർക്കിംഗ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ടിംഗ് ചെയ്യാം. ഇപ്പം നമ്മളിതുപോലെ ഈ ഒരു മാർക്കിൽ കൂടി കറക്റ്റ് കട്ട് ചെയ്തെടുക്കുന്നു. ഇനി നമ്മൾ ഇവിടെ നിന്ന് ഈ ഒരു ഭാഗത്തേക്കും, ഇനി നമ്മളിവിടെ ഒരു 1/2 ഇഞ്ച് ഷോൾഡർ കുറച്ച് മാർക്ക് ചെയ്തിട്ടില്ലേ, ആ ഒരു മാർക്കിൽ നിന്ന് നമ്മളിതുപോലെ ഷെയ്പ്പ് ചെയ്തുകൊണ്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കും. ഇപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മളിവിടെ നിന്ന് കേട്ടോ ഈ ഒരു സൈഡ് നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഇവിടെയും അതുപോലെ തന്നെ നമ്മുടെ ആം ഹോളിൻ്റെ ഭാഗത്തും നമുക്കൊരു മാർക്കിംഗ് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ബാക്ക് പീസിൻ്റെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് പീസാണ് കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ തുണിയെ നമ്മൾ നേരെ തിരിച്ച്, നമ്മൾ നേരത്തെ വെച്ചതിന് ഓപ്പോസിറ്റായിട്ട് നമ്മൾ തിരിച്ച് നമ്മുടെ ഭാഗത്തേക്ക് ഈ ഒരു കരവശം വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കുക. കേട്ടോ, ഇതുപോലെ കരവശം നമ്മുടെ ഭാഗത്തേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ച് കൊടുക്കും. നേരെ ഓപ്പോസിറ്റായിട്ട് മടക്കിയെടുത്താൽ മതി. എന്നിട്ട് നമ്മുടെ ബാക്ക് പീസിനെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ബാക്ക് പീസിന് ഇതുപോലെ പരമാവധി മുകളിലോട്ട് വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ച് കൊടുക്കും. കേട്ടോ, ഇതുപോലെ വെച്ച് കൊടുക്കുന്നു. ഇനി നമ്മൾ ഇവിടെ ഒരു 1/4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. അതുപോലെ തന്നെ ഇവിടെയും 1/4 ഇഞ്ച് മാർക്ക്. ഇത് നമ്മുടെ ഫ്രണ്ട് പീസ് നമ്മുടെ ഹൂക്കൊക്കെ വെക്കുന്ന തീരെ തയ്ക്കാൻ വേണ്ടിയുള്ള തയ്യൽ തുമ്പിന് വേണ്ടിയാണ് ആ ഒരു 1/4 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തത്. എന്നിട്ട് നമ്മൾ സ്കെയിലിന് ഇതുപോലെ വെച്ച് കൊടുക്കുന്നു. നമ്മളിവിടെ 3 ഇഞ്ചാണ് നമ്മുടെ നെക്കിൻ്റെ വൈഡ് കൊടുത്തത്. ഇപ്പോൾ നമ്മളൊരു 1/4 ഇഞ്ച് കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ടോട്ടൽ 3/4 ഇഞ്ച് കിട്ടണം. ആ ഒരു അളവാണ് നമുക്ക് ഇവിടെ കിട്ടേണ്ടത്. കണ്ടോ, 3/4 ഇഞ്ചിൽ നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. ഇനി നമ്മളിവിടെ നേരെ ഒരു ലൈൻ കൊടുക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ബോട്ടം ഭാഗത്ത് നമ്മളിനി ഒരു 1/2 ഇഞ്ച് എക്സ്ട്രാ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. കണ്ടോ, ഇവിടെ 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്ത് നമ്മൾ ഇതുപോലെ വരുന്നു. ഇനി നമുക്ക് ഇവിടെ 3/4 ഇഞ്ച് നമ്മൾ കുറച്ച് മാർക്ക് ചെയ്യുന്നു. ഈ ഒരു 3/4 ഇഞ്ച് നമ്മുടെ ബാക്ക് ഡാർട്സ് അടിക്കുവാൻ വേണ്ടി നമ്മൾ എക്സ്ട്രാ കൊടുത്തിട്ടുള്ള 3/4 ഇഞ്ചാണ് നമ്മളിവിടെ കുറച്ച് മാർക്ക് ചെയ്തത്. ആ ഒരു മാർക്കിൽ നിന്ന് നമ്മുടെ മെയിൻ ടെക്കിൻ്റെ വീതിക്ക് വേണ്ടി നമ്മൾ 3 ഇഞ്ചിൽ നമ്മളൊരു മാർക്ക് കൊടുക്കുന്നു. കേട്ടോ, ഈ ഒരു മാർക്ക് കുറച്ച് വരഞ്ഞിട്ടുള്ള ആ ഒരു മാർക്ക് ഇന്നുണ്ടോ, ഈ ഒരു മാർക്കിൽ നിന്നാണ് നമ്മൾ 3 ഇഞ്ച് മെയിൻ ടെക്കിൻ്റെ വിടുത്തിന് വേണ്ടി മാർക്ക് ചെയ്യുന്നത്. ഇനി നമ്മൾ ഇവിടെ നിന്ന് ഈ ഒരു മാർക്കിലേക്കൊരു ലൈൻ കൊടുക്കുക. കേട്ടോ, ഇതുപോലൊരു ലൈൻ കൊടുക്കുന്നു. ഇനി നമ്മളിവിടെ ബാൻഡിന് വേണ്ടി നമ്മളിവിടെ ഒരു 4/4 ഇഞ്ചിൽ നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ 4/4 ഇഞ്ചിൽ ഇവിടെയും നമ്മളൊരു മാർക്കും കൊടുക്കുന്നു. ഇനി നമ്മുടെ ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം നമുക്ക് മുകളിൽ നിന്ന് ഒരു 1/2 ഇഞ്ച് ഇറക്കിയതിന് ശേഷം നമുക്ക് 6 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ അതിൽ നിന്നൊരു 1/4 ഇഞ്ച് കുറച്ച് 5/3 ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നു. അതായത് നമ്മുടെ ബാക്ക് നെക്കിൻ്റെ ഇറക്കത്തിലോ ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കത്തിലോ നമ്മളൊരു 1/4 ഇഞ്ച് കുറച്ചിട്ടാണ് മാർക്ക് ചെയ്തത്. അത് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് ഹെമ്മിങ് ചെയ്ത് വരുമ്പോഴേക്ക് നമുക്ക് ആ ഒരു അളവ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. അതുകൊണ്ടാണ് നമ്മളങ്ങനെ ചെയ്തത്. ഏ, നമ്മളിവിടെ ഫ്രണ്ട് നെക്ക് ഇതുപോലെ റൗണ്ട് ചെയ്തെടുക്കുന്നു. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് നെക്കിൻ്റെ ഫ്രണ്ട് ഭാഗത്തുള്ള മാർക്കിംഗ് കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഡാർട്സൊക്കെ മാർക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഈ ഒരു 1/4 ഇഞ്ച് വെച്ചിട്ടുള്ള ഈ ഒരു മാർക്കിൽ കൂടി കട്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇവിടെ നിന്ന് നല്ലവണ്ണം ഒന്ന് റൗണ്ട് ചെയ്ത് നമ്മുടെ നെക്ക് കട്ട് ചെയ്യുന്നു. ഉണ്ടോ, ഇനി നമുക്കിതുപോലെ ഈ ഒരു മാർക്കിന് കറക്റ്റ് നമ്മുടെ ഷോൾഡറൊക്കെ എങ്ങനെയാണ് വരുന്നത് അതുപോലെ തന്നെ നമ്മുടെ ആം ഹോളിൻ്റെയും കറക്റ്റ് നമ്മുടെ ആ ഒരു ഷേപ്പിനനുസരിച്ച് തന്നെ കട്ട് ചെയ്തെടുക്കുക. കേട്ടോ, ബാക്ക് പീസിന് കട്ട് ചെയ്ത് ആ ഒരു ഷേപ്പിനനുസരിച്ച് അതേ രീതിയിൽ കട്ട് ചെയ്തെടുക്കുന്നു. ഇനി നമ്മൾ ഇവിടെ നിന്ന് ഈ ഒരു ബാൻഡിന് വേണ്ടി മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു മാർക്ക് വരെ കട്ട് ചെയ്ത് നിർത്തുന്നു. നമ്മൾ ഇവിടെ ഒരു മാർക്കും കൊടുത്ത് നമ്മുടെ ബാക്ക് പീസിനെ നമ്മൾ ഇവിടെ നിന്ന് എടുത്ത് മാറ്റുന്നു. ഇനി നമ്മൾ ആദ്യം മാർക്ക് ചെയ്യുന്നത് നമ്മുടെ മെയിൻ ടെക്കിൻ്റെ ഇറക്കമാണ്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി നമ്മൾ ആദ്യം 1/2 ഇഞ്ച് ഷോൾഡർ ഭാഗത്ത് തയ്യൽ തുമ്പ് വിട്ടതിന് ശേഷം നമ്മൾ 1/10 ഇഞ്ചാണ് നമുക്ക് മെയിൻ ടെക്കിൻ്റെ ഇറക്കം വരുന്നത്. ആ ഒരളവ് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക, 1/10 ഇഞ്ച്. ഇനി നമ്മുടെ രണ്ട് ഭാഗത്തുള്ള ടെക്കുകളും തമ്മിൽ നമ്മുടെ
മെയിൻ ടെക്കിൻ്റെ പോയിൻ്റുകൾ തമ്മിലുള്ള അകലം നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ നാലൊരു ഭാഗത്ത് നിന്ന് കാലിഞ്ച് കൂട്ടി നമ്മളിവിടെ നാലേ കാലും ഒരു പോയിൻ്റിൽ നമ്മളിതുപോലെ മാർക്ക് ചെയ്യുന്നു. ഇനി നമ്മൾ ഇവിടെയും നാലേ കാലും പോയിൻ്റിലും മാർക്ക് കൊടുത്ത് ഇതുപോലെ വരയുന്നു. ഇനി നമ്മളിവിടെ നാലേ കാലിഞ്ച് നമ്മുടെ ബാൻഡിന് വേണ്ടി നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മളതിന് മൂന്നേ മുക്കാലിഞ്ചിൽ മാർക്ക് ചെയ്യുന്നു. ഇവിടെ നമ്മൾ നാലേ കാലിഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടെ നിന്ന് ഇതുപോലെ ഈ രീതിയിൽ നമ്മൾ ഡോട്ട്സ് ഇട്ടുകൊണ്ട് ഇതുപോലെ വരുന്നു. എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഈ ഒരു പീസ് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ നമ്മളിവിടെ നിന്ന് ബാൻഡ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി. ഇനി നമുക്ക് ഈ ഒരു തുണി അല്പം കൂടുതലുണ്ട്, അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ നിന്ന് ബാൻഡ് നമുക്ക് ഇവിടെ നിന്ന് തന്നെ കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ തുണി കൂടുതലില്ലെങ്കിൽ നിങ്ങൾക്ക് ബാക്ക് പീസിൽ നമ്മൾ കട്ട് ചെയ്യുന്ന കാണിച്ചു തരാറുണ്ട്, അതേ രീതിയിൽ നിങ്ങൾക്കത് കട്ട് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ നമ്മളിവിടെ ഒരു കാലിഞ്ച് വിട്ടതിന് ശേഷം നമ്മളിവിടെ ഇടുപ്പളവിൻ്റെ നാലിലൊരു ഭാഗം നമ്മൾ മാർക്ക് ചെയ്യുന്നു, പ്ലസ് ഒന്നേ കാലിഞ്ച് തയ്യൽ തുമ്പും. കേട്ടോ, നമ്മൾ ആ ഒരു കാലിഞ്ച് വിട്ടതിന് ശേഷമാണ്, നമ്മുടെ ഫ്രണ്ട് ഭാഗത്ത് നിന്ന് കാലിഞ്ച് വിട്ടതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു മാർക്ക് ചെയ്തത്. കാരണം കാലിഞ്ച് നമ്മുടെ തീരെ തയ്ക്കാൻ വേണ്ടി നമുക്ക് തയ്യൽ തുമ്പ് വേണം, അതിനാണ് കാലിഞ്ച് വെച്ചത്. അതിനുശേഷമാണ് നമ്മളിവിടെ നമ്മുടെ ഇടുപ്പളവിൻ്റെ നാലിലൊരു ഭാഗം മാർക്ക് ചെയ്ത് ഇതുപോലെ കട്ട് ചെയ്തെടുത്തത്. ഇനി നമുക്ക് ആ ഫ്രണ്ട് ഭാഗവും നമുക്കൊന്ന് കട്ട് ചെയ്ത് കറക്റ്റ് ചെയ്തെടുക്കുന്നു. കേട്ടോ, അപ്പോൾ നമ്മുടെ ബാൻഡ് കട്ടിങ് ചെയ്തു. ഇനി നമുക്കിവിടെ ഫ്രണ്ട് ഭാഗത്ത് നിന്ന് ഇവിടെ നിന്നൊരു കാലിഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്ത് ഇവിടെ നിന്നൊരു പീസ് ഇതുപോലെ മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് മാറ്റുന്നു. ഇത് നമ്മുടെ ധരിക്കുന്ന സമയത്തുള്ള ഫിനിഷിങ്ങിന് വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് സ്റ്റിച്ചിങ് സമയത്ത് എളുപ്പത്തിൽ മനസ്സിലാകാം, നമുക്ക് ഇതുപോലെ ഒരു മാർക്കിംഗ് കൊടുത്താൽ നമുക്ക് ഫ്രണ്ട് ഭാഗവും സൈഡ് ഭാഗവും മനസ്സിലാക്കി എടുക്കാൻ കഴിയും. ഇനി നമുക്ക് ഡാർസ് ഒക്കെ മാർക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ മെയിൻ ടെക്കിൻ്റെ വിഡ്ത്ത് നമ്മൾ 3 ഇഞ്ചാണ് കൊടുത്തത്. ഇപ്പോൾ നമ്മളിവിടെ സെൻട്രലിൽ നിന്ന് നമ്മുടെ രണ്ട് ഭാഗത്തേക്കും 1.5 ഇഞ്ച് വീതം നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. കേട്ടോ, ഇവിടെ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ നമ്മുടെ ഡാർട്സ് ഇതുപോലെ ഇവിടെയാണ് നമുക്ക് ഡാർട്സ് വരുന്നത്. മെയിൻ ടെക്ക് ഇങ്ങനെയാണ് വരുന്നത്. കേട്ടോ, അപ്പോൾ ഈ ഡാർട്സിൻ്റെ ഷേപ്പ് നമ്മൾ ഇതുപോലെയാണ് വരിക. ഇനി നമ്മുടെ ഫ്രണ്ട് ഭാഗത്ത് നിന്ന് 1.25 ഇഞ്ച് ഇവിടെ നിന്ന് മുകളിലോട്ട് മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ഈ ഒരു മാർക്കിലേക്ക് ഇതുപോലെ ഒരു ലൈൻ കൊടുത്ത് ഈ ഒരു പീസ് നമ്മൾ ഇവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റേണ്ടതുണ്ട്. ഇവിടെ നമ്മൾ 1/4 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് ഈ ഒരു മാർക്കിലേക്ക്. കേട്ടോ, നമ്മുടെ മെയിൻ ടെക്കിൻ്റെ വിഡ്ത്ത് മാർക്ക് ചെയ്തിട്ടുള്ള മാർക്കിലേക്കാണ് രണ്ട് ഭാഗത്തും നമ്മൾ ഇതുപോലെ ഷേപ്പ് ചേർത്തെടുത്തത്. കേട്ടോ, അത് നിങ്ങൾ ശ്രദ്ധിക്കണം, സെൻറ്ററിലേക്കല്ല, രണ്ട് ഷേപ്പിലേക്കാണ്, എത്രയാണോ മെയിൻ ടെക്കിൻ്റെ വിഡ്ത്ത് ആ ഒരു മാർക്കിലേക്കാണ് നമ്മൾ ഷേപ്പ് ചെയ്തത്. ഇനി നമ്മളിവിടെ രണ്ടാമത്തെ ടെക്ക് നമ്മുടെ സെൻറ്റർ ഡാർട്സ് വരുന്നത് ഇവിടെയാണ്. അതായത് നമ്മുടെ മെയിൻ ടെക്കിൻ്റെ മുകളിലായിട്ടാണ് നമ്മുടെ സെൻറ്റർ ഡാർട്സ് വരിക. ഈ ഒരു ഡാർട്സിന് നീളം നമ്മൾ കൊടുക്കുന്നത് 3 ഇഞ്ചാണ് കൊടുക്കുന്നത്. ഇനി നമ്മളിവിടെ ഒരു പീസിന് ഇതുപോലെ വെക്കുന്നു. ഫ്രണ്ട് പീസിന് ഇവിടെ നിന്ന് 1/4 ഇഞ്ച് നമ്മൾ പീസ് കട്ട് ചെയ്ത് മാറ്റുന്നു. ഇവിടെ ഇതുപോലെയാണ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നത്. അപ്പോൾ നമ്മളിവിടെ ഇവിടെ കൂടുതൽ ആൾക്കാരും ചോദിക്കാറുണ്ട്, 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് വെച്ച് ആ ഒരു പീസ് കട്ട് ചെയ്ത് മാറ്റുന്നില്ലേ എന്ന്. എന്നാൽ ഇത് നമ്മളത് കട്ട് ചെയ്ത് മാറ്റുന്നില്ല, നമ്മളിവിടെ ഇങ്ങനെയാണ് നമ്മുടെ പീസ് കൊടുക്കുന്നത്. കേട്ടോ, 1/4 ഇഞ്ച് തയ്യൽ തുമ്പിന് വേണ്ടി ഇതുപോലെയാണ് നമ്മൾ കൊടുക്കുന്നത്. എന്നാൽ നമ്മൾ പീസ് കട്ട് ചെയ്യുന്നത് ഇവിടെ നിന്ന് ഈ ഒരു ഭാഗം വരെയാണ് കട്ട് ചെയ്ത് മാറ്റുന്നത്. അതും 1/4 ഇഞ്ച് വീതിയിലാണ് കട്ട് ചെയ്യുന്നത്. അതായത് നമ്മുടെ ഫ്രണ്ട് നെക്ക് നല്ല ടൈറ്റ് കിട്ടുവാൻ വേണ്ടിയാണ് നമ്മൾ അതുപോലെ ചെയ്യുന്നത്. അതായത് നമ്മൾ താഴോളം നമ്മൾ ആ ഒരു പീസ് കട്ട് ചെയ്ത് മാറ്റുന്നില്ല. ഇനി നമ്മൾ മുകളിൽ നിന്ന് 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്ത് ആ ഒരു മാർക്കിൽ നിന്ന് നമ്മൾ ഇതുപോലൊരു പീസ് മാർക്ക് ചെയ്ത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റണം. ഫ്രണ്ട് കൈക്കുഴിയിൽ നിന്ന് കുഴിച്ച് കട്ട് ചെയ്യുകയാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ആദ്യം ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ ഇവിടെ നിന്ന് ഈ ഒരു പീസ്, കേട്ടോ, മുകളിൽ നിന്ന് തുടങ്ങുന്നില്ല, നമ്മളൊരു 1.5 ഇഞ്ചോളം ഇറക്കി മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു മാർക്കിൽ നിന്നാണ് ഈ ഒരു ഷേപ്പ് ചെയ്ത് തുടങ്ങുന്നത്. നമ്മൾ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് ഈ ഒരു പീസ് ഇവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റുന്നു. ഇനി നമുക്ക് 3-ാമത്തെ ടെക്ക് മാർക്ക് ചെയ്യണം. നമ്മുടെ തോൾ വശത്ത് വരുന്ന ടെക്കാണ്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ 3-ാമത്തെ ടെക്ക് വരുന്നത്. ആ ഒരളവും നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. നമ്മൾ സാധാരണ നമ്മൾ 3 ടെക്കാണ് കൊടുക്കാറ്, എന്നാൽ ഈ ഒരു ബ്ലൗസിന് നമുക്ക് 4 ടെക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെയാണ് നമുക്ക് 4-ാമത്തെ ടെക്ക് വരുന്നത്. അതായത് നമ്മുടെ സൈഡ് ഭാഗത്ത് നിന്ന് വരുന്ന ടെക്കാണ്. ഇത് നമ്മൾ ഒരിക്കലും നേരെ ഇതുപോലെ കൊടുക്കാൻ പാടില്ല, ഇവിടെ നിന്ന് ഇതുപോലെ ഷേപ്പ് ചെയ്തിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്ത് എടുക്കേണ്ടത്.
അപ്പോൾ നമ്മുടെ നാല് ടെക്ക് നമ്മൾ മാർക്ക് ചെയ്തു. ഇനി നമുക്കിവിടെയൊക്കെ ഒന്ന് കട്ടിങ് ചെയ്ത് കൊടുക്കാം. നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് എളുപ്പത്തിൽ നമുക്കത് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. അപ്പോൾ നമ്മുടെ നാല് ടെക്ക് നമ്മൾ മാർക്ക് ചെയ്തു. ഇനി നമുക്ക് സ്ലീവാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇപ്പോൾ നമുക്ക് തുണി അല്പം കൂടുതലുണ്ട്, അതുകൊണ്ട് തന്നെ നമ്മൾ രണ്ട് സ്ലീവും കൂടി കൂടെ കട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് ആവശ്യമുള്ള നീളത്തിൽ നമ്മൾ സ്ലീവിൻ്റെ ഇറക്കത്തിനനുസരിച്ച് നമ്മൾ ഇതുപോലെ മടക്കിയെടുക്കുന്നു. എന്നിട്ട് നമ്മൾ വീണ്ടും ഇതുപോലെ മടക്കിയെടുക്കും, ഇതുപോലെ മടക്കിയെടുക്കുന്നു. ഇനി നമുക്കിവിടെ നമുക്കൊരു മാർക്കിംഗ് കൊടുക്കണം. നമ്മളിവിടെ സ്കെയിൽ വെച്ച് നമ്മളിവിടെ നേരെ ഈ ഒരു ഫോൾഡിംഗ് വന്നിട്ടുള്ള ഭാഗത്ത് നമ്മളിവിടെ ഒരു നേരൊരു ലൈൻ കൊടുക്കുന്നു. ഇനി നമ്മുടെ സ്ലീവിൻ്റെ ഇറക്കമാണ് നമുക്ക് മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ സ്ലീവിൻ്റെ ഇറക്കം മാർക്ക് ചെയ്യാൻ നമ്മൾ ഇവിടെ നിന്ന് നമ്മൾ 8.5 ഇഞ്ചാണ് സ്ലീവിൻ്റെ ഇറക്കം വരുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് കൂട്ടി 9 ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നു. ഈ ഒരു 1.5 ഇഞ്ച് നമ്മുടെ ഷോൾഡർ ഭാഗത്ത് നമ്മുടെ സ്ലീവ് ഫിറ്റ് ചെയ്യുന്ന തയ്യൽ തുമ്പിന് വേണ്ടിയാണ് 1.5 ഇഞ്ച് കൂട്ടിയത്. ഇനി നമ്മൾ ഇവിടെയും 9 ഇഞ്ച് മാർക്ക് ചെയ്ത് ഇതുപോലെ വരുന്നു. ഇനി നമ്മുടെ കൈയുടെ താവുവശം നമുക്ക് ഹെമ്മിങ് ചെയ്യാൻ വേണ്ടി നമ്മളിവിടെ ഒരു 1.25 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. ഇവിടെയും മാർക്ക് ചെയ്ത് കൊടുത്ത് ഇതുപോലെ വരുന്നു. ഇനി നമ്മുടെ കൈയുടെ ഷേപ്പ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു 4.1 പോയിന്റിൽ നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നത്, അതായത് നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ 10ലൊരു ഭാഗമാണ് നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നത്. 4.1 പോയിന്റിൽ മാർക്ക് ചെയ്ത് ഇവിടെ ഇതുപോലെ വരുന്നു. ഇനി നമ്മുടെ കൈയുടെ തോൾ വശത്ത് വരുന്ന അളവ് നമ്മൾ കൊടുക്കേണ്ടത് നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ 4ലൊരു ഭാഗത്ത് നിന്ന് 1 ഇഞ്ച് കുറച്ചിട്ടാണ്, അതായത് നമ്മുടെ ചെസ്റ്റ് അളവ് 41.5 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ 4ലൊരു ഭാഗം നമുക്ക് വരിക 10.25 പോയിന്റുമാണ്. അതിൽ നിന്ന് 1 ഇഞ്ച് കുറച്ച് നമുക്ക് 9.5 പോയിന്റ് നമ്മൾ ഇവിടെ നിന്ന് ടേപ്പിനെ ക്രോസിൽ പിടിച്ച് ഇങ്ങനെ 9.25 പോയിന്റ് മാർക്ക് ചെയ്യുന്നു, പ്ലസ് 1.25 ഇഞ്ച് തയ്യൽ തുമ്പും മാർക്ക് ചെയ്യുന്നു. ഇനി നമ്മൾ ഇവിടെ കൈയുടെ താവ് വസ്തു വരുന്ന ലൂസ് നമുക്ക് 12.5 ഇഞ്ചാണ്. അപ്പോൾ നേർപകുതി 6.25 ഇഞ്ച് ഇവിടെയും പ്ലസ് 1.25 ഇഞ്ച് തയ്യൽ തുമ്പും മാർക്ക് ചെയ്ത് ഉള്ളിലേക്ക് അല്പം ഷേപ്പ് ചെയ്തുകൊണ്ട് ഇതുപോലെ വരിക. നമുക്ക് ഇവിടെ കണ്ടു, ഇവിടെ നമ്മൾ ഇതുപോലെ പുറത്തേക്ക് ഷേപ്പ് വരുന്ന രീതിയിലാണ് മാർക്ക് ചെയ്യേണ്ടത്. എന്നാൽ മാത്രമേ നമുക്കത് ഹെമ്മിങ് ചെയ്യുന്ന സമയത്ത് കറക്റ്റായി കിട്ടുകയുള്ളൂ. ഇനി നമ്മൾ ഇവിടെ നിന്ന് ഇതുപോലെ ഒന്ന് റൗണ്ട് ചെയ്തെടുക്കുന്നു കേട്ടോ, ഇതുപോലെ റൗണ്ട് ചെയ്തെടുക്കുക, ഷേപ്പ് ചെയ്ത് ഇതുപോലെ വരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരളവ് കണ്ടു, നമ്മുടെ ചെസ്റ്റ് അളവിൽ നിന്ന് കണ്ടെത്തിയതാണ്. അതുപോലെ തന്നെ നമ്മുടെ ആം ഹോളിൻ്റെ റൗണ്ട് അളവും ഒക്കെ നമ്മൾ ചെസ്റ്റ് അളവിൽ നിന്ന് കണ്ടെത്തിയതാണ്. അപ്പോൾ നമുക്കിത് കറക്റ്റ് ആകുമോ, സ്റ്റിച്ചിങ് സമയത്ത് നമുക്കിത് കറക്റ്റ് ആകുമെന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ നമ്മളിത് ഫ്രണ്ട് പീസാണ്, ഈ ഒരു ഫ്രണ്ട് പീസിൽ ഒരിക്കലും ചെക്ക് ചെയ്യാൻ പാടില്ല, ബാക്ക് പീസ് എടുത്ത് മാത്രമേ ചെക്ക് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ നമ്മുടെ ബാക്ക് പീസിൽ ആദ്യം നമ്മളിവിടെ കണ്ടോ 9.25 പോയിന്റ് ആം ഹോള് മാർക്ക് ചെയ്ത് നമ്മൾ റൗണ്ട് അളവ് കിട്ടി നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിവിടെ ഒരു 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് ഷോൾഡർ ഭാഗത്ത് വിടുന്നു, ഇത് നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ മാർക്കിംഗ് ആണ്. ഇനി നമ്മൾ ഈ ഒരു പീസിനെ ആം ഹോളിനെ ഇതുപോലെ വെക്കുക, അതായത് നമ്മുടെ 1.5 ഇഞ്ച് നമ്മുടെ ഇവിടെ കണ്ടോ തയ്യൽ തുമ്പ് പുറത്തേക്ക് മുകളിലേക്ക് കയറ്റി വെച്ചതിന് ശേഷം നമ്മുടെ ഈ ഒരു സ്ലീവിൻ്റെ മാർക്കിൽ കൂടി ഇതുപോലെ പിടിക്കുക, അതായത് നമ്മുടെ ഈ ഒരു ഭാഗം കറക്റ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് നമ്മുടെ സ്ലീവിൻ്റെ മാർക്കിൽ കൂടി നമ്മൾ ഇതുപോലെ ആം ഹോളിനെ ഇതുപോലെ പിടിച്ചാൽ നമ്മുടെ കൈയുടെ തോൾ വശത്തുള്ള മാർക്കിങ്ങും ആം ഹോളിൻ്റെ മാർക്കിങ് കണ്ടോ കറക്റ്റായി കിട്ടിയത് കണ്ടോ ഇതുപോലെ കിട്ടും. നമ്മുടെ മാർക്കിംഗ് ഒക്കെ കറക്റ്റ് ആണെങ്കിൽ നമുക്കിതുപോലെ കറക്റ്റായിട്ട് തന്നെ കിട്ടും. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ സ്ലീവിനെ ഇതുപോലെ നമ്മുടെ ആ ഒരു മാർക്കിനനുസരിച്ച് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നു കേട്ടോ, ഈ ഒരു മാർക്കിൽ കൂടി കറക്റ്റ് കട്ട് ചെയ്തെടുക്കുക. ഇനി നമ്മുടെ ഇവിടെയും അതുപോലെ തന്നെ നമ്മുടെ സ്ലീവിൻ്റെ ഈ ഒരു ഭാഗത്തൊക്കെ നമുക്കൊരു മാർക്കിംഗ് കൊടുക്കണം. നമുക്കത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് ഫോൾഡ് ചെയ്തെടുക്കാനുള്ള ഭാഗമാണ്. അതുപോലെ നമ്മുടെ സെൻറ്റർ ഭാഗത്തും നമ്മളൊരു മാർക്കിംഗ് കൊടുക്കുന്നു. ഇനി നമ്മുടെ സ്ലീവിനെ നമ്മൾ നിവർത്തി വെക്കുക, ഇതുപോലെ നിവർത്തി വെക്കുന്നു. ഇനി നമ്മൾ ഇവിടെ ഒരു 1.5 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ നിന്നും 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്ത് ഇവിടെ നിന്ന് നമ്മൾ ഇതുപോലെ കേട്ടോ മാർക്ക് ചെയ്ത് ഫ്രണ്ട് ഭാഗത്ത് നിന്ന് ഒരു പീസ് കുഴിച്ച് കട്ട് ചെയ്യുന്നുണ്ട്. സ്ലീവിൻ്റെ ഭാഗം ഇതുപോലെ ഇവിടെ നിന്നൊരു 1.5 ഇഞ്ച് പീസ് കട്ട് ചെയ്ത് പോകുന്ന രീതിയിലാണ് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് ഈ ഒരു മാർക്ക് വരെ ഷേപ്പ് ചെയ്തുകൊണ്ട് വരുന്നത്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് കൈക്കുഴി നമ്മൾ കുഴിച്ച് കട്ട് ചെയ്തു. ഇനി നമുക്ക്
ഇതുപോലെ സ്ലീവിനെ വെച്ച് നമ്മുടെ ബാക്ക് പീസിൽ നിന്ന് കൈയുടെ ഷേപ്പ് കിട്ടുവാൻ വേണ്ടി മാത്രം ചെറിയൊരു പീസ് നമ്മൾ ഇവിടെ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുന്നു. അപ്പോൾ നമ്മുടെ ഈ ഒരു സ്ലീവിൻ്റെ കട്ടിങ്ങും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും നിങ്ങൾക്ക് കമൻ്റായി രേഖപ്പെടുത്താം. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.